ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേർച്ചേസസ് ഡേ ബുക്കിനെ കുറിച്ചാണ്. നമ്മുടെ സബ്സിഡറി ബുക്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ക്യാഷ് ബുക്കിനെ കുറിച്ചായിരുന്നു. അതിൽ തന്നെ സിംഗിൾ കോളം, ഡബിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് പേർച്ചേസസ് ഡേ ബുക്കിനെ കുറിച്ചാണ്. സോ എന്താണത് നോക്കാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേർണൽ മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പേർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മുടെ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ ജേർണലിനാണ് അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ വെക്കുന്നതല്ല, നമ്മുടെ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഗുഡ്സ് ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്തിൽ കൊടുക്കൂ, പർച്ചേസസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യൂ. ക്യാഷിന് പർച്ചേസ് ചെയ്താൽ നമ്മൾ ഈ പർച്ചേസസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ബിക്കോസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക അല്ലേ. സോ പർച്ചേസസ് ഡേ ബുക്കിൽ ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ പർച്ചേസ് ജേർണൽ ഇൻവോയ്സ് ഓർ ബിൽസ് റിസീവ്ഡ് ഫ്രം ദ സപ്ലയർ ഈസ് യൂസ്ഡ് ആസ് സോഴ്സ് ഡോക്യുമെന്റ്. നമ്മൾ എന്തിന്റെ ബേസിലാണ് ഈ പർച്ചേസസ് ഡേ ബുക്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ ഏത് സപ്ലയറുടെ അടുത്താണോ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തത് ആ സപ്ലയറുടെ അടുത്ത് നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പർച്ചേസസ് ഡേ ബുക്കിൽ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. അതാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസസ് ഡേ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് നോക്കാം. സോ ഡേറ്റ് കോളം ഉണ്ട്, ദ നെയിം ഓഫ് ദ സപ്ലയർ, നമ്മൾ ഏത് സപ്ലയറുടെ അടുത്തു നിന്നാണോ വാങ്ങിയത് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തത് ആ സപ്ലയറുടെ പേരും എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അതിന്റെ ഒക്കെ ഡീറ്റെയിൽസും കൊടുക്കുന്ന കോളാണിത്. പിന്നെ വരുന്നത് ഡീറ്റെയിൽസ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി, പിന്നെ ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ മറ്റുള്ളെന്തെങ്കിലും എക്സ്പെൻസസ് ഇതൊക്കെ ഇതിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കോളാണ് ഈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതിന് നെറ്റ് എമൗണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള നെറ്റ് എമൗണ്ട് എത്രയാണോ, നമുക്ക് എത്ര എമൗണ്ട് ആണോ ഡ്യൂ ആയിട്ടുള്ളത് ആ എമൗണ്ട് എഴുതുന്ന കോളാണ് ഈ എമൗണ്ട് കോളം. ഓക്കെ, എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്ന കോളാണ് ഈ ഡീറ്റെയിൽസ് കോളം. പിന്നെ വരുന്നത് ഇൻവോയ്സ് നമ്പർ, നമ്മൾ സപ്ലയറിൽ നിന്ന് റിസീവ് ചെയ്യും ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് റിസീവ് ചെയ്യും എന്ന് പറഞ്ഞു. സോ അതിന്റെ നമ്പർ അത് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവോയ്സ് നമ്പർ എന്ന കോളത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്പർ എന്ന പേര് മെൻഷൻ ചെയ്തിട്ട് ഒരു കോളം ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വരുന്നത് ലെഡ്ജർ ഫോളിയോ, അതും ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ നെയിം മെൻഷൻ ചെയ്തിട്ട് ഒരു കോളം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വരുന്നത് എമൗണ്ട് കോളം, നെറ്റ് എമൗണ്ട് എത്രയാണോ കിട്ടിയത് ഡീറ്റെയിൽസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് എത്രയാണോ കിട്ടിയത് അത് എമൗണ്ട് കോളത്തിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പർച്ചേസസ് ഡേ ബുക്കിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. റെക്കോർഡ് ദി ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസ് ജേർണൽ ഓഫ് സാജ് ഏജൻസീസ്. സാജ് ഏജൻസീസിന്റെ പർച്ചേസ് ഡേ ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ കുറച്ച് ട്രാൻസാക്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് പർച്ചേസിന്റെ ട്രാൻസാക്ഷൻസ് തന്നെ തരണം എന്നില്ല. ഓരോ ക്വസ്റ്റ്യനും ചിലപ്പോൾ അസെപ്റ്റ് പർച്ചേസ് ചെയ്തതുണ്ടാവും, ചിലപ്പോൾ മറ്റേതെങ്കിലും രീതിയിലുള്ള മറ്റേതെങ്കിലും നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്തും. നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, നമ്മൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത ട്രാൻസാക്ഷൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പർച്ചേസസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സോ എന്താണ്, 2003 January 1 പർച്ചേസ് ഫ്രം ശ്രീമാൻ ഇലക്ട്രിക്കൽസ്. ശ്രീമാൻ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 30 Philips tubes, ട്യൂബ്ലൈറ്റ്സ് ₹100, ദെൻ 10 Kaithan fans ₹800. ഓക്കെ, സോ ശ്രീമാൻ ഇലക്ട്രിക്കൽസ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഈ രണ്ട് സാധനങ്ങളാണ്, 30 Philips tubes, ₹100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതാണ് ഒരു പർച്ചേസസ് ഡേ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ 2003 January 1 ഡേറ്റ് ഇവിടെ ചെയ്തു. നെയിം ഓഫ് ദ സപ്ലയർ ശ്രീമാൻ ഇലക്ട്രിക്കൽസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിവിടെ എഴുതാം. എന്തൊക്കെയാണ്, 30 Philips tube lights ₹100 അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ കോളത്തിൽ 30 Philips tube lights ₹100 ആണ്, ഒരു
ട്യൂബ് ലൈറ്റിന് 100 rupees ആണ്. സോ 30 ട്യൂബ് ലൈറ്റ്സിന് എത്രയായിരിക്കും? 3000 rupees ആയിരിക്കും. 30 × 100 ഡീറ്റെയിൽ കോളത്തിൽ എന്ത് ചെയ്യുക? 3000 rupees എന്ന് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇവിടെ 30 × 100 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? അതേ ശ്രീമാൻ ഇലക്ട്രിക്കൽസ് തന്നെ, ഒരേ ട്രാൻസാക്ഷൻ ആണ്. കൈത്താൻ ഫാൻസും കൂടി വാങ്ങിയിട്ടുണ്ട്. 10 കൈത്താൻ ഫാൻസ് എട്ട് റുപ്പീസ് 800, അതും കൂടി ഇവിടെ എഴുതാം. സോ 10 കൈത്താൻ ഫാൻ എട്ട് റുപ്പീസ് 800. ഓക്കെ, സോ അത് എത്ര വരും? 10 × 800, ഒരു ഫാനിന് 800 ആണ്. 10 × 800 8000 വരും. അതും ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, സോ ശ്രീമാൻ ഇലക്ട്രിക്കൽസിൽ ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എത്രയാണ് എമൗണ്ട് വരുന്നത്? 11000 rupees ആണ്. ഈ 11000 rupees നമ്മൾ എവിടെ എഴുതാം? എമൗണ്ട് കോളത്തിൽ എഴുതാം. 11000. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ എന്താണ്? January 4 പർച്ചേസ് ഫ്രം ഇസ്മായിൽ ആൻഡ് സൺസ്. ഇസ്മായിൽ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്ലയർ എടുത്തുന്ന അല്ലെങ്കിൽ ഏജൻസിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യങ്ങളാണ്. 20 emotion heaters എട്ട് റുപ്പീസ് 21 rupees. 20 ഹീറ്റേഴ്സ് വാങ്ങിച്ചു. 1 ന് 21 രൂപയാണ്. 21 rupees ആണ്. അതെന്ത് ചെയ്യാ? നമുക്ക് ഇവിടെ എഴുതാം. സോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇസ്മായിൽ ആൻഡ് സൺസ്. എന്താണ്? 20 emotion heaters എട്ട് റുപ്പീസ് 21 rupees. അതെത്ര വരും? 420 rupees വരും. 420. നെക്സ്റ്റ് വരുന്ന എന്താണ്? 5 electric irons. ഇലക്ട്രിക് അയൺസ് എട്ട് റുപ്പീസ് 240. ഓക്കെ, 5, അത് ഇവിടെ റെക്കോർഡ് ചെയ്യാം. 5 electric irons എട്ട് റുപ്പീസ് 240. അത് എത്രയാണ് എമൗണ്ട് വരുന്നത്? 5 × 240 1200. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽസിൽ കുറയ്ക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എക്സ്പെൻസസ് കൂട്ടിയോ കുറയ്ക്കോ ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരും. സോ ഇവിടെ ട്രാൻസാക്ഷൻസിൽ അങ്ങനെ ഒന്നും തന്നിട്ടില്ല, ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇതെന്ത് ചെയ്യുക? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതാം. അപ്പൊ ഇതെത്ര വരും? 1620. അതവിടെ എഴുതി. ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? January 15 പർച്ചേസ് ഫ്രം ക്വിലോൺ റേഡിയോ സർവീസസ്. സോ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 10 table fans എട്ട് റുപ്പീസ് 1200 ആൻഡ് 20 electric kettles എട്ട് റുപ്പീസ് 90. സോ ഇവിടെ വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ലെസ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ഡിസ്കൗണ്ടും കൂടി അവർ അലോ ചെയ്തിട്ടുണ്ട്. ആരെ നമ്മുടെ ആരിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്? ആ സപ്ലയർ ട്രേഡ് ഡിസ്കൗണ്ട്. നമ്മൾ ബൾക്ക് പർച്ചേസ് ആണ് നടത്തിയത്. ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് തരുന്ന ഡിസ്കൗണ്ടിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ ആ സപ്ലയർ ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ട്. 10% ആണ്. അതായത് നമുക്ക് എത്ര രൂപയാണോ ചെലവായത് എന്നല്ല, നമുക്ക് എത്ര രൂപയാണോ നമ്മൾ കൊടുക്കേണ്ടത്, ആ എമൗണ്ടിന്റെ 10% കുറച്ചിട്ടുണ്ട്, ഡിസ്കൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ പർച്ചേസ് ടേ ബുക്കിൽ കാണിക്കണം, ലെസ് ചെയ്തിട്ട് കാണിക്കണം. സോ എന്തൊക്കെയാണ്? 10 table fans എട്ട് റുപ്പീസ് 1200. 10 table fans എട്ട് റുപ്പീസ് 1200. അപ്പൊ എത്ര വരും? 12000 rupees വരും. പിന്നെന്താണ് ഉള്ളത്? 20 electric kettles. 20 electric kettles എട്ട് റുപ്പീസ് 90. അപ്പൊ അതെത്ര വരും? 1800, റൈറ്റ്? സോ ഇതെന്ത് ചെയ്യാം? ഇനി എന്താ ഉള്ളത്? ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. സോ ഇതിപ്പോ എത്രയാണ് നമുക്ക് കിട്ടിയത്? ടോട്ടൽ എമൗണ്ട് എത്ര വരും? 13800 വരും, അല്ലേ? സോ ഈ 13800 നമുക്ക് എത്രയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളത്? 10% ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ലെസ് എന്ന് കാണിക്കുക. ട്രേഡ് ഡിസ്കൗണ്ട് എട്ട് റുപ്പീസ് 10%. സോ 13800 10% നമ്മൾ കാണുക, ആ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. അതായത്
നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെർച്ചേസ്ഡ് ഫ്രം ബജാജ് ഏജൻസിയാണ്. 50 ട്യൂബ് ലൈറ്റ്സ് എറ്റ് റുപ്പീസ് 140. അവിടുന്ന് ഒരൊറ്റ കുറച്ച് ഒരു സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ട്യൂബ് ലൈറ്റ്സ് 50 ട്യൂബ് ലൈറ്റ്സ് ഓരോന്നിനും 140 rupees. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ട്, 5%. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. സോ ബജാജ് ഏജൻസിയിൽ നിന്ന് നമ്മൾ 50 ട്യൂബ് ലൈറ്റ്സ് ആണ് വാങ്ങിച്ചത്, ഓരോന്നിനും 140 rupees ആണ്. അപ്പോൾ 7000 rupees കിട്ടും. പിന്നെ അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക, ട്രേഡ് ഡിസ്കൗണ്ട് 5% അലോ ചെയ്തിട്ടുണ്ട്. സോ 7000 5% 350 കാണാം. അതായത് 7000 × 5/100 ചെയ്തിട്ട് 350 കിട്ടും. സോ ആ എമൗണ്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സോ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, സോ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ എമൗണ്ട് ഇവിടെ ടോട്ടൽ ചെയ്ത എമൗണ്ട് ഇവിടെ എഴുതാം. സോ നമുക്ക് 31,690 rupees ഇവിടെ ടോട്ടലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഈ പർച്ചേസ് സ്ലീ ബുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോ നമ്മുടെ ജാനുവരി മാസത്തിൽ നമുക്ക് എത്ര ക്രെഡിറ്റ് പർച്ചേസ് നടന്നിട്ടുണ്ട്, 31,690 rupees ക്രെഡിറ്റ് പർച്ചേസ് നടന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പർച്ചേസസ് ഡേ ബുക്കിനെ കുറിച്ചാണ്, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. സോ പർച്ചേസസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻസ്, കടത്തിൽ നമ്മൾ വാങ്ങിയ ഗുഡ്സ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ജേർണലാണ്, അല്ലെങ്കിൽ ഇതൊരു സബ്സിഡറി ബുക്കാണ് പർച്ചേസസ് ഡേ ബുക്ക്. ഓക്കെ, സോ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു പ്രോബ്ലം ചെയ്തു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ പർച്ചേസസ് ഡേ ബുക്ക് റിഗാർഡിംഗ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ക്യാഷ് ബുക്കിനെ കുറിച്ചും സിംഗിൾ ക്യാഷ് ബുക്ക്, ഡബിൾ ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, വീഡിയോസൊക്കെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.